1851 മുതൽ അത്രയും ഓൾഡ് കമ്പനിയായ ഈ വെഡൽ ബ്രാൻഡിന്റെ 22 സെന്റിമീറ്റർ നീളമുള്ള മിൽക്ക് ചോക്ലേറ്റ് പെന്നാക്കോട്ട ഫ്ലേവറിംഗ് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. 2010 ലോഡ് കമ്പനിക്ക് വിറ്റ കാരണം പിന്നീട് അങ്ങോട്ട് ലോഡ് വെഡൽ എന്നായി പേര്. ഇതിന്റെ മാനുഫാക്ചറിംഗ് വരുന്നത് പോളണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി അട്രാക്റ്റീവ് പാക്കറ്റ്, പൊട്ടിക്കുമ്പോൾ തന്നെ പാലൊക്കെ കേടുവരുമ്പോഴുള്ള സ്മെല്ലാണ്. ആക്ച്വലി ഇത് ശരിക്കും പെന്നാക്കോട്ട സ്മെല്ലാണ്. ഫ്ലവറിന്റെ ആകൃതിയിലുള്ള ഈ വെഡൽ ലോഗോ പതിപ്പിച്ച 18 പീസ് ചോക്ലേറ്റ്. പെന്നാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണ്, കുക്ക്ഡ് ക്രീം എന്നാണ് ഇതിന്റെ. പാല് ചൂടാക്കിയിട്ട് ജലാറ്റിനും ഷുഗറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്മെൽ. അതിന് പുറമെ റാസ്ബെറിയുടെ ഫില്ലിങ്ങിന്റെ കോമ്പിനേഷനും ഉണ്ട്. ടേസ്റ്റ് വൈസ് മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും അത്ര വലിയ സ്വീറ്റ്നെസ് ഇല്ല, ചെറിയൊരു കയ്പും ഫീൽ ആവും. പെന്നാക്കോട്ട മിൽക്കിന്റെ ടേസ്റ്റ് തന്നെയാണെങ്കിലും വേറെ എന്തോ ഒരു ചോയ ഫീൽ ആക്കുന്നുണ്ട്, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. റാസ്ബെറി ഫില്ലിംഗ് ശരിക്കും ജാം തന്നെ, നല്ല സ്വീറ്റ്നെസ്സും പുളിപ്പും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് ഒരുമിച്ച് വയ്ക്കുമ്പോൾ ടേസ്റ്റ് ആണ്, വെറൈറ്റി ഡിഫറെന്റ് ടേസ്റ്റ്. എന്നാലും അവസാനം പെന്നാക്കോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ് വായിൽ നിൽക്കുന്നത്. ഈ ഒരു 257 ഗ്രാമിന്റെ പാക്കറ്റിന് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം 350 രൂപയോളം വരുന്നുണ്ട്.